നമ്മുടെ രാജ്യത്തെ ഐ ടി നിയമം കർശനമാക്കുകയും ട്വിറ്റർ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ഇത് അങ്ങനെ പാലിക്കണമെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ ശക്തമായ രംഗത്തെത്തിയപ്പോൾ അതിനെതിരെ വാളോങ്ങി മുൻനിരയിൽ നിന്ന ഒരു നേതാവാണ് രാഹുൽഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും. പക്ഷേ ഇപ്പോൾ ട്വിറ്ററാൽ തന്നെ പണിമേടിച്ചിരിക്കുകയാണ് രാഹുൽഗാന്ധിയും ഒപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയും. ഇതിന് പ്രധാനമായ സംഭവം കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കളുമായി രാഹുൽഗാന്ധി സംസാരിക്കുന്ന ചിത്രം ഉൾപ്പെടെ അദ്ദേഹം ട്വീറ്റ് ചെയ്യുകയുണ്ടായി. ഇത് ബാല അവകാശ കമ്മീഷൻ ഇതിനെതിരെ ട്വിറ്ററിന് നടപടിയെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. നമുക്കറിയാം നമ്മുടെ മാധ്യമങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് കർശന നിർദ്ദേശമുണ്ട്. അതായത് ഈ ഇരയെ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇരയെ ഐഡന്റിഫിക്കേഷൻ ഉതകുന്ന യാതൊന്നും ചെയ്യാൻ പാടില്ല. അതായത് ചിത്രങ്ങൾ നൽകാൻ പാടില്ല, അവരുടെ സ്ഥലത്തിൻ്റെ പേര് നൽകാൻ പാടില്ല, രക്ഷകർത്താക്കളുടെ മുഖം കാണിക്കാൻ പാടില്ല. അങ്ങനെ അനവധി കാര്യങ്ങളുടെ ഒരു ഇൻസ്ട്രക്ഷൻ തന്നെ മാധ്യമപ്രവർത്തകർക്ക് തന്നെ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ എല്ലാ ജനപ്രതിനിധികൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും ഇരയുടെ പേരോ സ്ഥലമോ അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താവിൻ്റെ മുഖമോ ഒന്നും ആരും കാണിക്കാത്തത്. അപ്പോഴാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ പരസ്യമായി ഒരു ട്വീറ്റ് ചെയ്തത്. ഇതിനെതിരെ ട്വിറ്റർ രാഹുൽ ഗാന്ധിയോട് വിശദീകരണവും ആവശ്യപ്പെട്ടു. അപ്പോൾ രാഹുൽ ഗാന്ധി ഇതിനെ ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഇതോടുകൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ ട്വിറ്റർ അക്കൗണ്ട് ട്വിറ്റർ സസ്പെൻഡ് ചെയ്തത്. തുടർന്ന് ഈ രാഹുൽ ഗാന്ധിക്ക് പിന്തുണയും അർപ്പിച്ചുകൊണ്ടാണ് ഈ 5000-ഓളം കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത്. അവരും സമാനമായ രീതിയിലുള്ള ട്വീറ്റാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 5000 കോൺഗ്രസ് നേതാക്കളുടെ ട്വിറ്റർ അക്കൗണ്ടുകളും ട്വിറ്റർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുകൂടാതെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടും ട്വിറ്റർ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതായത് കൂട്ടത്തോടെ പണിമേടിച്ചു. രാഹുൽ ഗാന്ധി ചെയ്ത ഒരു വലിയ മണ്ടത്തരം, ആ മണ്ടത്തരത്തെ ഏറ്റുപിടിച്ച നേതാക്കൾ, ഒടുവിൽ പാർട്ടി ഉൾപ്പെടെ ട്വിറ്ററിൻ്റെ പണിമേടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ട് ട്വിറ്റർ തന്നെയാണ്. ആ ട്വിറ്ററിൻ്റെ കയ്യിൽ നിന്നാണ് ഇപ്പോൾ പണിമേടിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ ഇവിടം കൊണ്ടും തീരുന്നില്ല. ഈ കേസ് ഇപ്പോൾ ദില്ലി ഹൈക്കോടതിയിൽ നടന്നു വരികയാണ്. ദില്ലി ഹൈക്കോടതിയിൽ 27 സെപ്റ്റംബർ വീണ്ടും വാദം കേൾക്കും. അപ്പോൾ രാഹുൽ ഗാന്ധി ഹാജരാകണമെന്ന് ദില്ലി ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പോസ്കോ നിയമം 23 സെഷൻ പ്രകാരവും ബാലനീതി വകുപ്പിലെ 74 പ്രകാരവുമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ട്വിറ്റർ ഇതിനോടകം തന്നെ കോടതിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. തങ്ങൾ ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം ട്വീറ്റ് പിൻവലിച്ചില്ല എന്ന്. ഏതായാലും രാഹുൽ ഗാന്ധി കാണിച്ചൊരു മണ്ടത്തരം, അതിന് കൂട്ടുപിടിച്ച നേതാക്കൾ ഉൾപ്പെടെ പാർട്ടി ഉൾപ്പെടെ പണിമേടിച്ചു. കൂടാതെ ഇതിൻ്റെ പേരിൽ ഒരു കേസും രാഹുൽ ഗാന്ധി നേരിടുകയാണ്. ഇത്തരം കാര്യങ്ങൾ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും പുതുമയുള്ളതാ അല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ ഇതും അത്തരത്തിൽ തന്നെ മുൻപോട്ട് പോകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.